സ്വപ്നസ്വപ്ജ്യോതിന് സുഗ്രഹ്യമായ യാഗമായി തീരാത്രികാലം തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഇപ്പോൾ ഒരു പാട്ട് കേൾക്കാൻ പോവുകയാണ്. അതിനായി സിസ്റ്റർ ഡേസി മാത്യുവിനെ സാദരം ലൈനിലേക്ക് ക്ഷണിക്കുന്നു. ലൈനിലായിരിക്കുന്ന ഏവർക്കും എന്റെ സ്നേഹവന്ദനം. നഹും പ്രവാചന്റെ പുസ്തകം 1:7 പ്രകാരം വായിക്കുന്നു: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഹല്ലേലൂയ. ലോകമാസകളും പലവിധ പ്രശ്നങ്ങളിൽ ആശങ്കയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവജനത്തിന് ആശ്രയിപ്പാൻ ഒരിടമുള്ളതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഇമ്പശബ്ദം ഓരോ ദിവസവും ശ്രദ്ധിച്ച് കർത്താവിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു പഴയ പാട്ടിന്റെ ഈടികൾ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. അഴലേറും ജീവിത മരുവിൽ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്ണയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. നിന്നെ വിളിച്ചവനുണ്ണയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ തങ്ങി നടത്തിടും പൊൻകരത്താൽ. അന്ത്യം വരെ വഴുതാതെ അവൻ തങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമൂകിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. കാർമൂക്കിലേറെ കരേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ. കരുതൂക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകീട്ടുമേ. കരുതൂക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുവീക തീർത്തവൻ തഴുകീടുമേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുപ്പൂ പ്രയാണത്തിൽ ചാടിയിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുപ്പൂ പ്രയാണത്ത് ചാരിയിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതുന്നില്ല അവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടങ്ങിയിടുക. കരുതുന്നില്ല അവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോടു തന്ത്രങ്ങളോടിടുവാൻ ചരന്മാരുണ്ടധികം സഹജേ. ചേലോടു തന്ത്രങ്ങളോടിടുവാൻ ചരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചിന്തി വന്നിടിലും ചായല്ലേ ലോകത്താങ്ങുകളിൽ. ചുടുചോര ചിന്തടി വന്നിടില്ലോ
அழலேறும் ஜீவித மருவில் ஓ நீ தளருகையோ இன்னிச்சே அழலேறும் ஜீவித மருவில் நீ தளருகையோ இன்னிசகஜே கைக்குள்ள வெள்ளம் குடே சீடலோ கற்பனை போல நடந்திடணும் கைப்புள்ள வெள்ளம் குடே சீடலோ கற்பனை போல நடந்திடணும் எல்லையில் சொற்பூரம் நீ அணையும் வரையும் எல்லையில் சொற்பூரம் நீ அணையும் வரையும் அழலேறும் ஜீவித மருவில் நீ தளருகையோ இனி சகஜே அழலேறும் ஜீவித மருவில் நீ தளருகையோ இனி சகஜே ஆமென் ஹல்லேலூயா ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ തക്കണം. ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം. നമ്മെ വിളിച്ച കർത്താവ് ഉണ്മയുള്ളവൻ, അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ ദൈവമാകിയ ആ സ്തോത്രം. ജീവിതത്തിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും കൂടെ ഒക്കെ കടന്നുപോയാൽ പോകുമ്പോഴും കർത്താവ് ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ നമ്മെ അന്ത്യം വരെ സ്വർപ്പുരാണയം വരെയും കാക്കുന്ന കർത്താവാണെന്ന് ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഉപയോഗിച്ചതിനായി സ്തോത്രം സ്തോത്രം. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ. യേശുനാഥൻ രാജിച്ചാനെയും കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ലൈൻസ് വരെ മൂന്നുപേരെയും കുടുംബങ്ങളായി ദൈവം അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ദൈവവചനം കേൾക്കാൻ പോകുകയാണ്. 119 സങ്കീർത്തനത്തിന്റെ 162 വാക്യത്തിൽ നാം വായിക്കുന്നു, വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. സ്തോത്രം. ഐ റിജോയ്സ് അറ്റ് യുവർ വേർഡ് ആസ് വൺ ദാറ്റ് ഫൈൻഡ്സ് ഗ്രേറ്റ് സ്പോയിൽ. ഇന്ന് രാത്രികാലം നാം കേൾക്കുന്ന വചനം നമുക്ക് ഇതുപോലെ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിപ്പാനിടയാകട്ടെ. അത് നമുക്ക് വിടുതലിനും അനുഗ്രഹത്തിനും ആനന്ദത്തിനും കാരണമായി തീരട്ടെ. വചന കൽവിക്കായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനായി ബ്രദർ ഷാജി ജോർജിനെ സാദരം ക്ഷണിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഒക്ലഹോമ ട്രയലിലൂടെ നമുക്ക് ഒരുമിച്ച് ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം വീണ്ടും സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവസരമൊരുക്കിയതായി ഒക്ലഹോമ പ്രെയർ ലൈനിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷിച്ച് സാജനോ കുടുംബത്തോടുമുള്ളതായ നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തട്ടെ. ദൈവനാകുന്ന എന്നെയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ഈ വൈകുന്നേരത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലൂസിന്റെ ലേഖനമാണ് എഫേസ്യ ലേഖനമെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. താന് റോമൻ കാര്യാഗ്രഹത്തിൽ ആദ്യത്തെ പ്രാവശ്യം ഏകദേശം 2 വർഷത്തോളം ആയിരുന്ന സമയത്താണ് അദ്ദേഹം കാര്യാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിൽ 4 ലേഖനങ്ങൾ എഴുതിയത്. അവ എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ എന്നീ ലേഖനങ്ങളായിരുന്നു. അപ്പോൾ ഈ എഴുതിയതായ ഈ 4 ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനമാണ് എഫേസ്യ ലേഖനം. ഏതാണ്ട് AD 60-62 കാലഘട്ടത്തിന്റെ ഇടയിലാണ് അദ്ദേഹം ഇത് ഈ ലേഖനം എഴുതി എന്നാണ് നാം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങളത് തുറക്കുക. എന്നിട്ട് അതിന്റെ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനിവിടെ വായിക്കാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ദൈവയേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തോലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്.
എഫേസസിലുള്ള എന്നത് ബ്രാക്കറ്റിലാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം വേദപുസ്തകത്തിൻ്റെ പുരാതനമായ പല കയ്യെഴുത്ത് പ്രതികളും പരിശോധിക്കുമ്പോൾ ഈ എഫേസ്യ ലേഖനം 1:1 എഫേസോസിൽ ഉള്ള എന്ന് ആ പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഇതിനെ ബ്രാക്കറ്റിൽ എഫേസസിലുള്ള എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഫേസോസ് എന്ന ആ പദം മാറ്റിയിട്ട് നാം 1 വായിച്ചാൽ അതിങ്ങനെയായിരിക്കും: ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലൂസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലേഖനം എഫേസോസിലെ സഭയ്ക്ക് മാത്രമല്ല, എന്നാൽ ഏഷ്യ മൈനറിലെ എല്ലാ സഭകൾക്കുമായി പൗലൂസ് പൊതുവിൽ എഴുതിയ ഒരു ലേഖനമാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുമാത്രമല്ല, നല്ല ഒരു ശതമാനം വേദപണ്ഡിതന്മാരും അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ കൊലോസ്യ ലേഖനം 4:16 ലവോദിക്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തെക്കുറിച്ച് പൗലോസ് സൂചിപ്പിക്കുന്നത് നാം വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ലേഖനം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല, ലവോദിക്യ ലേഖനം എന്ന പേരിൽ. അപ്പോൾ ലവോദിക്യ ലേഖനത്തിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ആ ലേഖനം എവിടെ പോയി എന്നൊക്കെ പലപ്പോഴും പലരിൽ നിന്നും ചോദ്യം ഉയരാറുണ്ട്. അങ്ങനെ ഒരു ലേഖനം ഇതുവരെയും കണ്ടുകിട്ടിയിട്ടില്ല. ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ എഫേസ്യ ലേഖനത്തെ ഉദ്ദേശിച്ചാണ് പൗലൂസ് കൊലോസ്യരിൽ ലേഖനം 4:16 എഴുതിയിരിക്കുന്നതായ ഈ ലവോദിക്യ ലേഖനം എന്നാണ് പല വേദപണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. ഒരു വശമെങ്കിൽ എഫേസ്യ ലേഖനത്തിന്റെ ഒരു കോപ്പി ലവോദിക്യ സഭയ്ക്കും അയച്ചിരിക്കുവാനായിട്ട് നല്ല സാധ്യതയുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാല്, എഫേസ്യ ലേഖനത്തിൽ പൗലൂസ് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഉപദേശങ്ങൾ എല്ലാം തന്നെ നാം സൂക്ഷ്മമായി പഠിച്ചാൽ ഈ വസ്തുതകളെ സാധൂകരിക്കുന്നതാണ്. പ്രത്യേകമായിട്ട് ഏതെങ്കിലും ഒരു സഭയിൽ നിലനിന്നിരുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് പൗലൂസ് ഈ ലേഖനത്തിൽ ഒരു സൂചനയും നൽകുന്നതായിട്ട് നാം കാണുന്നില്ല. പല പൗലൂസിന്റെ ലേഖനങ്ങളും പല സഭയ്ക്ക് എഴുതുമ്പോൾ, ഉദാഹരണം പറഞ്ഞാല് കൊരിന്ത്യ ലേഖനം തുടങ്ങിയ ലേഖനങ്ങളിലെല്ലാം തന്നെ ആ ഓരോ സഭകളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാനോ അല്ലെങ്കിൽ പൗലൂസിന്റെ എങ്ങനെയാണോ പൗലൂസ് അതിനെക്കുറിച്ച് അവരെ ധരിപ്പിക്കേണ്ടത് എന്ന് തുടങ്ങിയതായ പല വിഷയങ്ങളുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെക്കുറിച്ചും ഈ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ഉന്നത നിലയിലുള്ള സഭാ സത്യങ്ങളെയാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്ന, അല്ലാതെ ഒരു ക്രമപ്രശ്നങ്ങളെ കുറിച്ചല്ല. തന്മൂലം നമുക്കിതിനെ ഒരു പൊതു ലേഖനമായി കണക്കാക്കാം. അത് എഫേസ്യ ലേഖനം എന്നാണ് പേരെങ്കിലും ഇതൊരു പൊതു ലേഖനമാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സത്യസഭയെക്കുറിച്ചാണ് ഈ ലേഖനത്തിലൂടെ പൗലൂസ് വരച്ചു കാട്ടുന്നത്. എന്നെക്കാൾ അധികമായി വചനമറിയാവുന്ന പലരും ഈ ലൈനിൽ എന്നെ ശ്രദ്ധിക്കുന്നെന്നറിയാം. എത്രയോ പ്രാവശ്യം നാം ഈ ലേഖനങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ടാവാം. നമുക്ക് ആ ലേഖനത്തിലെ 2:20 നമുക്കിവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ വേദപുസ്തകം എടുത്ത് 2:20 നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനത് വായിക്കുന്നു. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ
അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ക്രിസ്തു യേശു മൂലക്കല്ല്, അതുപോലെ തന്നെ അവനിൽ കെട്ടിടം മുഴുവൻ വളരുന്നു, അതുപോലെ തന്നെ അവസാന സെന്റൻസിൽ അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. ഈ വാക്യത്തിന്റെ ആദ്യം നാം വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലാണ് എന്നാണ്. അഥവാ മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ കോർണർ സ്റ്റോൺ. ദൈവത്തിന്റെ വചനം നാം വായിക്കുമ്പോൾ നമുക്ക് മൂലക്കല്ല്, തള്ളിക്കളഞ്ഞ കല്ല്, ആണിക്കല്ല് അഥവാ ഹെഡ് സ്റ്റോൺ, ക്യാപ് സ്റ്റോൺ എന്നിങ്ങനെ പല പദങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മൂലക്കല്ല് അഥവാ കോർണർ സ്റ്റോൺ ആണ് ഒരു കെട്ടിടം പണിയില് ആദ്യം ഇടുന്ന അടിസ്ഥാന കല്ല്. ആ കല്ലിനോട് ചേർത്ത് മാത്രമേ മറ്റ് കല്ലുകൾ പണിയാനായിട്ട് കഴിയത്തുള്ളൂ. കോർണർ സ്റ്റോൺ ഇടുമ്പോൾ അത് ശരിയായ സ്ഥാനത്തും ശരിക്കും നല്ല ലെവലൊക്കെ പിടിച്ച് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തുടർന്ന് ഉള്ളതായ കെട്ടിടത്തിന്റെ പണിയില് പല പാളിച്ചകൾ വരാം. തന്മൂലം ഈ കോർണർ സ്റ്റോൺ ഇടുമ്പോൾ ആളുകൾ വളരെ ശ്രദ്ധിക്കാറുണ്ട്. 1 കൊരിന്ത്യർ 3:11 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല എന്ന്. അപ്പോൾ യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. 2 മൂലകളെ അഥവാ കോർണറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലാണ് മൂലക്കല്ല്. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന മൂലക്കല്ല് യഹൂദനെയും പുറജാതിയെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 2 മൂലകളെ യോജിപ്പിക്കുന്നത് പോലെ യഹൂദനെയും പുറജാതിയെയും. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് ലോകജാതിയെ ബൈബിൾ തന്നെ തിരിച്ചിരിക്കുന്നത്. 1 യഹൂദൻ, മറ്റൊന്ന് യഹൂദനല്ലാത്തവൻ അഥവാ ജാതികൾ, പുറജാതികൾ. അപ്പോൾ ആ കൂട്ടത്തിലാണ് നമ്മളും പെടുന്നത്, പുറജാതികളിൽ. അപ്പോൾ 2:20 ഞാൻ വായിച്ചു യേശു ക്രിസ്തു മൂലക്കല്ല്. അതോടൊപ്പം തന്നെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. 1 മൂലക്കല്ല് ക്രിസ്തു, അതോടൊപ്പം തന്നെ ആ ഫൗണ്ടേഷനിൽ അപ്പോസ്തലന്മാരായ, അന്നത്തെ കാലത്ത് കർത്താവിന്റെ അപ്പോസ്തലന്മാരായിരുന്നവരും അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ പ്രവാചകന്മാരായിരുന്നവരെയും കൂടെ കൂട്ടിയാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ആവുന്ന മൂലക്കല്ലിന്മേൽ കർത്താവ് പണിതിരിക്കുന്നത്. അപ്പോൾ മൂലക്കല്ല് ക്രിസ്തു, തുടർന്ന് ഞാൻ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാർ, പിന്നീട് പ്രവാചകന്മാർ, അതേ തുടർന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നതായ എല്ലാ വിശ്വാസികളും. നിങ്ങൾ എന്നോടൊപ്പം ചിന്തിച്ചു വരണമേ, നമ്മളൊരു വലിയൊരു ബിൽഡിങ്ങിന്റെ കാര്യങ്ങളാണ് ഇവിടെ ചിന്തിക്കുന്നത്. നിങ്ങൾ ആഴമായി വളരെ ശ്രദ്ധയോടുകൂടെ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ച് എന്നോടൊപ്പം ചിന്തിച്ചു വരണമേ. അപ്പോൾ ഈ ഒരു പണി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ്. സത്യസഭയായ ഈ കെട്ടിടം വളരുന്ന ഒരു കെട്ടിടം കൂടിയാണ് എന്ന് നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ സഭയാം കെട്ടിടത്തിന്റെ ഭാഗമാകുവാൻ കർത്താവ് കൃപ ചെയ്തതില് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ്യ. 2:22 കൂടി നമുക്ക് വായിക്കാം. അതിങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. നാം തന്നെ സഭയാകുന്ന കെട്ടിടത്തിന്റെ ഭാഗം ആകുന്നതോടൊപ്പം തന്നെ ദൈവം നമ്മെ തന്നെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിനായിട്ട് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
അപ്പോൾ മൂലക്കല്ല് ക്രിസ്തു, അതോടൊപ്പം അപ്പോസ്തലന്മാർ, അതോടൊപ്പം പ്രവാചകന്മാർ. അതാണ് ആ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ. പിന്നീട് വരുന്നതായ ഓരോ കല്ലുകളും കാലാകാലങ്ങളിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കുവാനും മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ ആ ഓരോ വ്യക്തികളെയും ഓരോ കല്ലായിട്ടാണ് നാം ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇത് എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് അല്ലേ. വെളിമ്പറമ്പിൽ കിടന്നിരുന്ന നമ്മെ മൂലക്കല്ലായ ക്രിസ്തുവിനോടും തന്റെ അപ്പോസ്തലന്മാരോടും പ്രവാചകന്മാരോടും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുക മാത്രമല്ല, ദൈവം എന്നിലും നിങ്ങളിലും വസിക്കുകയും കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്രയോ ഉന്നതമായ ഒരു അനുഭവമാണത്. ഇത്രയും വലിയ വേദപുസ്തക സത്യങ്ങൾ പൗലോസ് പറയുന്നത് എഫോസ്യോസിലെ വിശ്വാസികളോടാണ്. അത് മാത്രമല്ല നമ്മോടുമാണ്. അപ്പോൾ ഈ എഫേസ്യസിലെ വിശ്വാസികളെ കുറിച്ച് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരണത്തിൽ നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എഫേസ്യസ് പട്ടണം വളരെ പുരാതനവും വളരെ പ്രശസ്തവുമായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രാചീന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ നിന്നായ ഡയാന ദേവിയുടെ അഥവാ അർത്തമീസ് മഹാദേവിയുടെ ക്ഷേത്രം ഈ നഗരത്തിലായിരുന്നു. മന്ത്രവാദത്തിന് വിഗ്രഹാരാധനയ്ക്കൊക്കെ പേര് കേട്ട ഈ സ്ഥലത്ത് അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 3 വർഷത്തോളം താമസിച്ച് സുവിശേഷം അറിയിച്ചതായി അപ്പോസ്തല പ്രവൃത്തികൾ 20:31 നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. തന്മൂലം ആ പ്രദേശങ്ങളിൽ അഥവാ അപ്പോസ്തലനായ പൗലോസിന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ മൂലം ഏറിയ നാൾ അദ്ദേഹമോട് താമസിച്ച് പ്രവർത്തിച്ചത് മൂലം പല സഭകൾ അവിടെ ഉടലെടുക്കുവാനായിട്ട് ഇടയായി. ഈ സഭകളിലെ വിശ്വാസികളിൽ നല്ല ഒരു ശതമാനവും പുറജാതിക്കാരായിരുന്നു, ജാതികളായിരുന്നു, വെറും ജാതികൾ, യഹൂദന്മാരല്ലായിരുന്നു. വളരെ കുറച്ചുപേരെ അങ്ങനെയുള്ള വിശ്വാസികളായിട്ടുള്ളവരായിരുന്നു, ബാക്കി എല്ലാവരും തന്നെ പുറജാതിക്കാരായിരുന്നു. അപ്പോൾ പഴയ നിയമ വ്യവസ്ഥിതിയിലൂടെ യഹൂദന് കിട്ടിയ പദവി എന്ന് പറയുന്നത് ഉന്നതമായിരുന്നു. എന്നാൽ പുറജാതിക്ക് പുകഴുവാനായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. ഈ പ്രജാതിക്കാരെ ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ളവർ അഥവാ ഒന്നുമില്ലാത്തവർ എന്നൊക്കെയാണ് പൗലൂസിന്റെ ഭാഷ കടമെടുത്താൽ നമുക്ക് അവരെ കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്. നാം ഈ എഫേസോസിലെ പ്രജാതിക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെയും സ്ഥിതി ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു. ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ദൈവരാജ്യത്തിൽ അന്യർ, വാക്തത്വങ്ങൾക്ക് അന്യർ, പ്രത്യാശയില്ലാത്തവർ, ദൈവമില്ലാത്തവർ. അപ്പോൾ ഈ സ്ഥിതിയിലിരുന്ന ആളുകളെ, അതായത് വിതൗട്ട് ക്രൈസ്റ്റ്, വിതൗട്ട് സിറ്റിസൺഷിപ്പ്, വിതൗട്ട് കവനൻസ്, വിതൗട്ട് ഹോപ്പ് ആൻഡ് വിതൗട്ട് ഗോഡ് ആയിരുന്ന നമ്മെ, അല്ലെങ്കിൽ എഫേസ്യസിലെ ആ വിശ്വാസികളെ ക്രിസ്തുവിൽ എല്ലാം ഉള്ളവരാക്കി. ഓർക്കണം, ഒന്നുമില്ലാത്തവർ, പുറംപറമ്പിൽ എറിയപ്പെട്ടവർ, അവരെ ക്രിസ്തുവിൽ എല്ലാവും ഉള്ളവരാക്കി ഈ മൂലക്കല്ലിന്മേൽ പണിതിരിക്കുന്നു. എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്താണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് അഥവാ ദൈവം ആക്കിയിരിക്കുന്നത് എന്നത് വാസ്തവത്തിൽ നാം ചിന്തിക്കണം. 1 പത്രോസ് 2:6 നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2:6 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ഇവിടെ നാം വായിക്കുന്ന ചീഫ് കോർണർ സ്റ്റോൺ എന്നാണ്. അപ്പോൾ യഹൂദനെയും പുറജാതിയെയും യോജിപ്പിക്കുന്ന മൂലക്കല്ലാണ് യേശു ക്രിസ്തു എന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞല്ലോ. യേശു ക്രിസ്തു നാം അറിയുന്നത് പോലെ തികഞ്ഞ ഒരു യഹൂദനായിരുന്നു, എങ്കിലും
തന്റെ വംശാവലി നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുറജാതികളിൽപ്പെട്ട രണ്ട് സ്ത്രീകളുടെ പേരുകൾ നമുക്ക് യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തന്മൂലം ഈ യേശുവിൽ തന്നെ ഈ പുറജാതി ബന്ധവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യഹൂദനെയും ജാതികളെയും ഒന്നിച്ചാക്കുവാൻ ദൈവം കൊണ്ടുവന്ന ഈ മൂലക്കല്ല് വളരെ അനുയോജ്യമായ ഒരു കല്ല് തന്നെയായിരുന്നു. അപ്പോൾ വെറും പുറജാതിയായിരുന്ന എന്നെയും നിങ്ങളെയും ഈ സത്യസഭയാ കെട്ടിടത്തിന്റെ ഭാഗമാക്കിയ ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ് പ്രിയപ്പെട്ടവരെ. നാം അത് ഒരിക്കലും നിസാരമായിട്ട് എടുക്കരുത്. ഇതൊരു മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതൊരു വലിയ ഭാഗ്യമാണ്. ചില പാരമ്പര്യ ക്രിസ്തീയ സഭകൾ നമ്മൾ നാട്ടിലായിരുന്നപ്പോഴൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവർ പറയുന്നത് പത്രോസാണ് സഭയുടെ അടിസ്ഥാനമെന്ന്, അങ്ങനെയാണ് അവരുടെ പഠിപ്പീരുകൾ. എന്നാൽ നാം സത്യവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് തികച്ചും വചനവിരുദ്ധമാണ്. ഒരിക്കൽ പോലും പത്രോസ് അങ്ങനെ ഒരു ക്ലെയിം ചെയ്തിട്ടേ ഇല്ല. നാം ബൈബിള് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിസ്ഥാനം ക്രിസ്തുവാണ്. അതോടൊപ്പം തന്നെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതായത് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ക്രിസ്തുവിനോടൊപ്പമുള്ള അടിസ്ഥാനത്തിലാണ് പണിതിരിക്കുന്നത്. പിന്നെ പണിയുന്ന ഓരോ കല്ലുകളും ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ കാലാകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന വിശ്വാസികളാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനം ഇട്ടുവെങ്കിൽ, അഥവാ ആ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം തന്നെ അടിസ്ഥാനമായിട്ടിട്ടുവെങ്കിൽ, പേരിനോടൊപ്പം അപ്പോസ്തോലൻ എന്നോ പ്രവാചകൻ എന്നോ ഇന്നത്തെ കാലത്ത് ചേർക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടും, അത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാനങ്ങ് വിടുന്നു. എഫേസ്യർ 4:11 സഭയിലെ 5 വിവിധ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നുണ്ട് അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അപ്പോസ്റ്റലന്മാരെയും പ്രവാചകന്മാരെയും കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും ആദ്യ അപ്പോസ്റ്റലന്മാരെയും പ്രവാചകന്മാരെയും പോലെ അല്ല ഈ ശുശ്രൂഷകൾ എന്നാണ് ഈ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇതെന്റെ ഇന്നത്തെ വിഷയമല്ലാത്തതിനാൽ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് തന്നെ മടങ്ങി വരാം. തനിയെ വളരുന്ന ഒരു കെട്ടിടവും ഒരു ബിൽഡിങ്ങും നമുക്ക് ഈ ലോകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഒരു ബിൽഡിങ്ങും തനിയെ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിന്റെ സഭയാകുന്ന മന്ദിരം വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് പ്രസംഗിക്കുന്ന ഈ നിമിഷത്തിലും ആരൊക്കെയോ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഈ കെട്ടിടത്തോട് ചേർത്ത് പണിതുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മോട് ചേർത്ത് ദൈവം അവരെ പണിയുന്നു. അങ്ങനെയാണല്ലോ നാം ഒരു വായിച്ചത്. അപ്പൊ നാം ഒരു കല്ലാണെങ്കിൽ ഇന്ന് രക്ഷിക്കപ്പെട്ടു വരുന്നവരും നമ്മോട് ചേർത്ത് ഈ ബിൽഡിങ്ങിനോട് തന്നെ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. നാം പല രാജ്യങ്ങളിൽ പല ഭാഷക്കാരായി വിവിധ കൾച്ചറിലാണെങ്കിലും ഒരു യൂണിറ്റ് ആണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓരോ വിശ്വാസിയും നമ്മുടെയും ഒരു ഭാഗമാണ് എന്ന ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം. അവിടെയാണ് നമുക്ക് സ്നേഹവും കരുതലും കാണുവാൻ കഴിയേണ്ടത്. കൂട്ടു സഹോദരനെയോ ഒരു കൂട്ടു സഹോദരിയോ ദേഷിക്കുന്നവരാകാതെ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ദൈവമക്കൾ എന്ന ചിന്ത നമ്മിൽ എപ്പോഴും ഭരിക്കണം. മറ്റുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും നാം എല്ലാവരും ഒരൊറ്റ യൂണിറ്റാണ്. പല രാജ്യങ്ങളിൽ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിൽ പല ഭാഷക്കാരായി പല വേഷക്കാരായി പല കൾച്ചറിൽ നാം ആയിരിക്കുന്നെങ്കിലും സാർവലൗകികമായ സത്യസഭയുടെ ഭാഗമാണ് ഇവരെല്ലാവരും എന്ന ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഭരിക്കണം. എഫേസ്യ ലേഖനം 4:15-16 വാക്യങ്ങൾ കൂടെ നമുക്ക് ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കണം.
എഫേസ്യലേഖനം 4:15-16 അവിടെ ഞാൻ ഇങ്ങനെ വായിക്കുന്നു. 15-ാം വാക്യത്തിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളവും സകലത്തിനും വളരുവാനിടയാകും. ശരീരം 16-ാമത്തെ വാക്യം ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. അപ്പോൾ ക്രിസ്തു എന്ന തലയോളവും നാമ സകലത്തിലും വളരണം. അപ്പൊ നാം ഒരു ബിൽഡിങ്ങിന്റെ അഥവാ സഭയാം കെട്ടിടത്തിന്റെ ഭാഗമായിരിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തു എന്ന തലയോളവും സകലത്തിലും നാം എന്ത് ചെയ്യണം? നാം വളരണം. നാം ഇതുവരെയും ഈ മൂലക്കല്ലിനെ കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നമുക്ക് 1 പത്രോസ് 2:4 5 വായിക്കാം. 1 പത്രോസ് 2:4-5 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 4-ാം വാക്യം മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഇവിടെയും നമ്മളൊരു പണിയാണ് കാണുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൂലക്കല്ലിനെ കുറിച്ച് കണ്ടു. എന്നാൽ ഈ വാക്യത്തിൽ നാം കാണുന്നത് മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു ജീവനുള്ള കല്ലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവന്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നത്. അപ്പോൾ ലോകരക്ഷകനായി പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകിയെങ്കിലും ലോകം യേശുവിനെ സ്വീകരിച്ചില്ല, യേശുവിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ നാം ഇവിടെ വായിക്കുന്നത് മനുഷ്യർ തള്ളിക്കളഞ്ഞ ഈ കല്ല് ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലാണ്. അപ്പോൾ യേശു ഒരിക്കൽ മരിച്ചവനായിരുന്നു. എന്നാൽ അവനിൽ നിന്ന് അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള ഒരു കല്ലാണ്. അപ്പോൾ നാം അവന്റെ അടുക്കൽ വരുമ്പോൾ നാമും ജീവനുള്ള കല്ലുകളാണ്. നമ്മെ അവനോട് ചേർത്ത് പണിയുന്നതിന് ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർക്കമാകേണ്ടതിനാണ്. ആ ഒരു ചിന്തയും നാം മറക്കരുത്. നാം പുരോഹിത വർഗമാണ്. എന്താണ് നമ്മുടെ ജോലി? നാം ഇവിടെ വായിച്ചല്ലോ, നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആത്മീയ യാഗം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം ഇതുവരെയും ചിന്തിച്ചുകൊണ്ടിരുന്നത് സത്യസഭ എന്നത് പഴയ നിയമകാലത്ത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടാതിരുന്നതും എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതുമായ ഒരു മർമ്മമാണ്, ഒരു മർമ്മം, ഒരു രഹസ്യം. അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർ 3:1 നാം അത് വായിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. സമയം ലാഭിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എഫേസ്യ ലേഖനം 3:1 നിങ്ങളുടെ ഭാഗത്തിൽ ഇരുന്ന് വായിച്ചാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അപ്പോസ്തലൻ പൗലോസ് ഈ മർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ കൊലോസ്യ ലേഖനം 1:26-27 നമുക്കൊന്ന് വായിക്കണം. കൊലോസ്യർ 1:26 അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. 27-ാം വാക്യം കൂടെ വായിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ആ വാക്യം കൂടെ വായിക്കാം. 27 അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ പൂർവകാലങ്ങളിൽ മറിഞ്ഞു കിടന്നതായ ഒരു മർമ്മം അഥവാ പഴയ നിയമ കാലത്ത് വെളിപ്പെടുത്തപ്പെട്ട് കിട്ടാതിരുന്നതും എന്നാൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തി കിട്ടിയതുമായ ഒരു വലിയ മർമ്മമാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിലൂടെ നമ്മോടും എഫേസ്യയിലുള്ളവരോടും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരോടും പറഞ്ഞിരിക്കുന്നു. അപ്പോ ദൈവം തിരഞ്ഞെടുത്തതായ
ഇസ്രായേലിനെ നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ഇസ്രായേലിനെ തന്നെ പഴയ നിയമത്തിൽ സഭ എന്ന് വിളിക്കുന്നതായ അനേക സന്ദർഭങ്ങളുണ്ട്. എന്നാൽ അത് പുതിയ നിയമ സഭയല്ല. എഫേസ്യ ലേഖനം 3:5-6 കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. എഫേസ്യർ 3:5-6 അഞ്ചാം വാക്യം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. എന്ന് പറഞ്ഞാൽ പൂർവകാലങ്ങളിൽ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ വെളിവായി വന്നില്ല. എന്നാൽ കർത്താവിന്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ അപ്പോസ്തോലന്മാരെ കൂടെ കൂട്ടിയാണ് ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്നത്. പിന്നെ 6-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. ഇതായിരുന്നു കർത്താവിനെ കർത്താവ് നമ്മോട് പറയാനുള്ളതായ സത്യം. പിതാവായ ദൈവം മറച്ചു വെച്ചിരുന്നതായ ഒരു മർമ്മം അത് വെളിപ്പെട്ടു വന്നു. ആ മർമ്മം എന്തായിരുന്നു? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പം സഭയാ മർമ്മം പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. എന്നാൽ അത് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടിരുന്നു. എന്തായിരുന്നു ആ മർമ്മം? ഒന്നിനും അർഹരല്ലായിരുന്ന ജാതികൾ, അതായത് നമ്മെ തന്നെ നമുക്ക് ചിന്തിക്കാം, എന്തായിരുന്നു നമ്മൾ? ഞാനും നിങ്ങളും എന്തായിരുന്നു? കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നാം ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. ദൈവരാജ്യത്തിൽ നാം അന്യരായിരുന്നു. നാം വാക്തത്വങ്ങൾക്ക് അന്യരായിരുന്നു. ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. ലോകത്തിൽ നാം ദൈവമില്ലാത്തവരുമായിരുന്നു. അപ്പോൾ ഈ കാറ്റഗറിയിലായിരുന്ന നമ്മെ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആക്കി. അതാണ് ആ മർമ്മം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവിന്റെ സഭയിൽ പുറജാതിയായാലും യഹൂദനായാലും അവർ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ ഒരുപോലെയാണ്, ഒരു വ്യത്യാസവുമില്ല. അവിടെ കളർ വ്യത്യാസമില്ല, ഭാഷ വ്യത്യാസമില്ല, വർഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളുമാണ്. അതാണ് ആ മർമ്മം. ഇസ്രായേലിനെ ദൈവം വിളിക്കുമ്പോൾ, പഴയ നാം പഠിക്കുമ്പോൾ നമുക്കിത് വളരെ കാര്യമായിട്ട് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ദൈവം ഇസ്രായേലിനെ വിളിക്കുമ്പോൾ അവർക്ക് വാക്തത്വങ്ങൾ കൊടുത്തതെല്ലാം ഭൗതികമായ വാക്തത്വങ്ങളായിരുന്നു, അഥവാ അനുഗ്രഹങ്ങളായിരുന്നു. ആവർത്തന പുസ്തകം 28 ആ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ ഏതാണ്ട് അതിന്റെ പകുതിയോളം ഭാഗങ്ങളും ആമോസ് പ്രവചനം 9:14-15 നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൊടുത്തതെല്ലാം ഭൗതികമായ അഥവാ മെറ്റീരിയലായുള്ള അനുഗ്രഹങ്ങളായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയെ കർത്താവ് വിളിച്ചത് നാം മുമ്പേ ചിന്തിച്ചതുപോലെ ആത്മീക അനുഗ്രഹങ്ങൾക്ക് പങ്കാളിയാക്കാനാണ്. എഫേസ്യർ 1:3 നാം അത് കാണുന്നുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായിട്ട് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് പങ്കാളികളാക്കാനാണ് പുതിയ നിയമത്തിൽ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. പുറപ്പാട് 19:5 ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ആ വാക്യം ഇങ്ങനെയാണ്, പുറപ്പാട് 19:5, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ
നിങ്ങൾ എന്തായി തീരും? നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ആ വാക്യം അങ്ങനെയാണ്, പ്രത്യേക സമ്പത്ത്. അപ്പോൾ ലോകത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ ജാതികളിലും വെച്ച് ദൈവത്തെ അനുസരിക്കുന്ന യഹൂദൻ അവരെ പ്രത്യേക സമ്പത്തായിരിക്കും. അതാണ് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം. എന്നാൽ പഴയ നിയമസഭ കർത്താവിൻ്റെ പ്രത്യേക ജാതിയും സമ്പത്തുമാണെങ്കിൽ പുതിയമസഭ എന്താണ്? വാസ്തവത്തിൽ ആരാണെന്ന? പുതിയ നിയമസഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. ഹല്ലേലൂയ. നമ്മുടെ പദവി എത്രയോ വലുതാണ് പ്രിയമുള്ളവരെ. നിങ്ങളത് ആദ്യമായിട്ട് ചിന്തിക്കണം. നാം സാധാരണക്കാരായ മനുഷ്യരായിട്ട് മറ്റുള്ളവർ നമ്മളെ കണ്ടാലും നാം മനസ്സിലാക്കണം, നമ്മുടെ പദവി, നമ്മുടെ നില, നമ്മുടെ വില, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം. നാം ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ് നാം. അതിൻ്റെതായ വിശുദ്ധിയിലും പവിത്രതയിലുമാണോ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്? നമ്മുടെ മണവാളന്റെ വരവിനായി കാതോർത്താണോ ഓരോ ദിവസവും നാം ജീവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2 നാം വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ രൂപം കൊണ്ട ഈ സഭ ഒരു നാൾ സ്വർഗത്തിലേക്ക് ചേർക്കുന്നതായ സ്ഥലം വരെ ഈ ഭൂമിയിൽ തന്നെ തുടരും. അതുവരെയും ഇത് വളർന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങൾ മരിക്കുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ സഭ എടുക്കപ്പെടുന്നത് വരെയും ഈ കെട്ടിടം വളർന്നുകൊണ്ട് തന്നെയിരിക്കും. നാം ഇതുവരെ ചിന്തിച്ചത് മൂലക്കല്ല്, തള്ളിക്കളഞ്ഞ കല്ല്, ഇവയെക്കുറിച്ചും അത് സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണല്ലോ ചിന്തിച്ചു വന്നത്. എന്നാൽ നമുക്ക് ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് എൻ്റെ ഈ ചിന്ത അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഖറിയ പ്രവചനം 4:7 നമുക്ക് മറ്റൊരു കല്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സഖറിയ പ്രവചനം 4:7 ഞാനിവിടെ അത് വായിക്കുന്നു. അതിന് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റി. അപ്പൊ നാം ആദ്യം ചിന്തിച്ചു മൂലക്കല്ല്, പിന്നെ തള്ളിക്കളഞ്ഞ കല്ല്, ഇതാ ഒരു മൂന്നാമത്തെ കല്ല് വരുന്നു, അതാണ് ആണിക്കൽ. എന്താണ് ആണിക്കല്ല്? ആണിക്കൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് ഹെഡ് സ്റ്റോൺ എന്നോ ക്യാപ് സ്റ്റോൺ എന്നോ ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏതാണ്ട് ചില ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ഗോളാകൃതിയിൽ ഒരു സർക്കിൾ, സെമി സർക്കിൾ ടൈപ്പിൽ പണിയുമ്പോൾ ആ പണിയുന്ന കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ മധ്യഭാഗത്തായി വയ്ക്കുന്ന അവസാനത്തെ കല്ലിനാണ് ക്യാപ് സ്റ്റോൺ അഥവാ ആണിക്കല്ല്, ഹെഡ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ സഖറിയ പ്രവചനത്തില് നാം വായിക്കുന്നതായ അതിന്റെ പശ്ചാത്തലം, സെരുബാബേൽ ദേവാലയം പണിതപ്പോള് അദ്ദേഹത്തിന് പല പ്രശ്നങ്ങളും നേരിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത് ആ സെരുബാബേൽ പണിത ദേവാലയം ആദ്യം പണിത ദേവാലയത്തെക്കാൾ വളരെ ചെറുതായിരുന്നു. പല ആളുകളും പല കമന്റുകൾ പറഞ്ഞു, പണിയൊന്നും നടക്കാൻ പോകുന്നില്ല, ശരിയാകത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും പണി പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് തന്നെയുള്ള ഒരു സംശയം അവിടെ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ സഖറിയ പ്രവചനം 4:9 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. ദൈവത്തിന്റെ ഒരു വാക്തത്വമായിരുന്നു സെരുബാബേലിനോടുള്ളത്. അപ്പോൾ ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, ഞാൻ ആ വായിച്ച വാക്യവും അത് തന്നെയാണ്, അതിന് കൃപ, കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. സെരുബാബേലാണ് ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാനമിട്ടതെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സെരുബാബേലിനെ കൊണ്ട് തന്നെ ദൈവം അതിന്റെ ക്യാപ് സ്റ്റോൺ വെപ്പിച്ചിരിക്കും എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വാക്തത്വം. അപ്പോൾ നമ്മുടെ കർത്താവും താൻ പണിതുകൊണ്ടിരിക്കുന്ന സഭയാം കെട്ടിടത്തിന്റെ ആണിക്കല്ല് അഥവാ അവസാനത്തെ കല്ല് നിശ്ചയമായും ദൈവം വയ്ക്കും. അത് എന്നാണ് വയ്ക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം, ഇന്നാകാം അല്ലെങ്കിൽ നാളെയാകാം. എന്നാൽ
ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടുകൂടി നമുക്ക് ചെയ്യുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം. തന്മൂലം സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി നമ്മൾ ആവോളം പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മണവാളന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കുകയും ചെയ്യാം. ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് പറഞ്ഞത്, നാം ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പണിതിരിക്കുന്നതായ ഒരു വലിയ കെട്ടിടത്തിന്റെ ഭാഗമാണെന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകണം. ഇതിന്റെ ആണിക്കല്ല് വെക്കുന്നതായ സമയം വളരെ അടുത്തിരിക്കുന്നുവെന്ന് സംഭവങ്ങൾ നമ്മളോട് പറയുമ്പോൾ നാം ഉറങ്ങിയും ക്ഷീണിച്ചും ഇരിക്കാതെ ഉണർന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാൻ നമ്മുടെ സ്ഥാനം ഇപ്പോൾ മണവാട്ടിയാകുന്ന സഭയാണെന്നാണ്. അതിനുവേണ്ടി ഉണർവോടുകൂടെ ഇരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി നമ്മൾ ആവോളം പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ മണവാളന്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കുകയും ചെയ്ത് അതിനായിട്ടുള്ള വേദപുസ്തക പഠനമാണെങ്കിൽ അങ്ങനെ, പ്രാർത്ഥനയാണെങ്കിൽ അങ്ങനെ, ഉപവാസമാണെങ്കിൽ അങ്ങനെ, അപ്പോൾ ദൈവത്തിന്റെ പുത്രന്റെ വരവ്, നമ്മുടെ മണവാളൻ വരാറായി എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം ഓരോ ദിവസവും. ആ ഒരു ചിന്തയിലേക്ക് നമ്മെ ഓരോരുത്തരെയും ദൈവം നയിക്കട്ടെ. കഴിഞ്ഞ നാളുകളേക്കാൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിനിൽ ജാഗരിപ്പാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എന്നെ വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച എല്ലാ പ്രിയ ദൈവമക്കളോടുമുള്ളതായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ. ഇതിനിങ്ങനെ മഹാന്തരം ഒരുക്കിയതായ പ്രിയപ്പെട്ടവരോടുള്ളതായ നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.